ഹലോ വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് നമ്മുടെ മാത്സിലെ അരിത്മെറ്റിക് സീക്വൻസസ് അതായത് സമാന്തര ശ്രേണികൾ എന്ന ഫസ്റ്റ് ചാപ്റ്ററാണ് ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ വളരെ ഈസി ആയിട്ട് പഠിച്ചെടുക്കാൻ പറ്റുന്ന ഒരു ചാപ്റ്ററാണിത് ഓക്കെ അപ്പോൾ നമുക്ക് നോക്കാം ഫസ്റ്റ് നമ്മൾ ഇതിൽ അറിയേണ്ടത് വാട്ട് ഈസ് സീക്വൻസ് എന്നുള്ളതാണ് എന്താണ് സീക്വൻസ് എന്ന് പറഞ്ഞാൽ അറിയോ നിങ്ങൾക്ക് എന്താണ് സീക്വൻസ് അതായത് സീക്വൻസ് എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ കുറച്ച് നമ്പേഴ്സ് ഉണ്ടാവും ഏഹ് അതിനൊരു കൃത്യമായ ഓർഡറിൽ അല്ലെങ്കിൽ ഒരു കൃത്യമായ റൂൾസ് പ്രകാരം നമ്മളൊരു പിന്നെ കുറച്ച് നമ്പേഴ്സിനെ അറേഞ്ച് ചെയ്യുകയാണെങ്കിൽ നമുക്കതിനെന്ത് പറയാൻ പറ്റും അതൊരു സീക്വൻസ് ആണെന്ന് പറയാൻ പറ്റും ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഇതിൽ കുറച്ച് നമ്പേഴ്സ് ഉണ്ട് ഇവിടെ വൺ കൊമാത്രീ ഇവിടെ നിങ്ങൾ നോക്കിയേ ഫസ്റ്റ് നമ്പർ വൺ ആണ് അല്ലേ നെക്സ്റ്റ് ടു എഴുതാതെ ത്രീ എഴുതി ഫോർ എഴുതാതെ ഫൈവ് എഴുതി സിക്സ് എഴുതാതെ സെവൻ എഴുതി ഓക്കെ അപ്പോൾ ഇവിടെ ഒരു പേർട്ടിക്കുലർ ഓർഡർ ഉണ്ട് ഉണ്ടല്ലേ ഓരോ നമ്പർ വിട്ട് വിട്ടിട്ടാണ് ഓരോ നമ്പേഴ്സ് എഴുതിയിട്ടുള്ളത് ഇത് ഏത് ഓഡ് നമ്പേഴ്സ് ആണ് അത് നമുക്ക് അറിയുന്ന കാര്യമാണല്ലേ അപ്പോൾ ഇതുപോലെ ഒരു പേർട്ടിക്കുലർ ഓർഡറിൽ ഒരു റൂൾസ് പ്രകാരം കുറച്ച് നമ്പേഴ്സിനെ അറേഞ്ച് ചെയ്തിരങ്കിൽ നമുക്ക് എന്ത് പറയാം അതൊരു സീക്വൻസ് ആണെന്ന് പറയാം അപ്പോൾ വേറൊരു നമ്പർ നോക്കൂ ടു ഫോർ സിക്സ് എയ്റ്റ് ഇവിടെ എന്താണ് ടു എഴുതി നെക്സ്റ്റ് ത്രീ എഴുതാതെയാണ് ഫോർ എഴുതിയത് അല്ലേ ഫൈവ് എഴുതാതെ സിക്സ് എഴുതി സെവൻ എഴുതാതെ എയ്റ്റ് എഴുതി അപ്പോൾ ഇതും എന്താണ് ഒരു സീക്വൻസ് ആണ് ഇതും ഒരു സീക്വൻസ് ആണ് ഇതും ഒരു സീക്വൻസ് ആണ് ക്ലിയർ ഏ വാട്ട് ഈസ് അരിത്മെറ്റിക് സീക്വൻസ് അപ്പോൾ സീക്വൻസ് എന്ന് പറഞ്ഞാൽ എന്താണ് ശ്രേണി ക്ലിയർ അപ്പോൾ ഒരേ ഓർഡറിൽ അല്ലേ ഒരു ഒരേ കൃത്യമായ ഒരു ഓർഡറിൽ കുറച്ച് നമ്പേഴ്സിനെ അറേഞ്ച് ചെയ്തിരുന്നെങ്കിൽ നമുക്ക് എന്ത് പറയാം അതൊരു ശ്രേണിയാണ് ഒരു സീക്വൻസ് ആണെന്ന് പറയാം ഇനി വാട്ട് ഈസ് അരിത്മെറ്റിക് സീക്വൻസ് വാട്ട് ഈസ് സമാ എന്താണ് സമാന്തര ശ്രേണി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കുറച്ച് നമ്പേഴ്സ് എഴുതിയിട്ടുണ്ട് ഇതിൽ ഈ കോൺസിക്യൂട്ടീവ് ടേംസിൻ്റെ അതായത് അടുത്തടുത്തുള്ള രണ്ട് നമ്പേഴ്സിൻ്റെ അകലം ഈക്വൽ ആണെങ്കിൽ അതിനെന്ത് പറയും സമാന്തര ശ്രേണി അരിത്മെറ്റിക് സീക്വൻസ് എന്ന് പറയും സംഭവം ഞാൻ പറഞ്ഞുതരാം അപ്പം ഫസ്റ്റ് നിങ്ങൾ എന്തറിയണം ഇപ്പൊ ഈ ശ്രേണിയിൽ നമുക്ക് ഇതിന് ഓരോന്നിനും ഇതിനെന്താണ് ഇതാണ് ഇതിലെ ഫസ്റ്റ് ടേം ഫസ്റ്റ് ടേം എത്രയാണ് വണ് സെക്കൻഡ് ടേം ഏതാന്ന് ചോദിച്ചാൽ നമ്മൾ എന്താ പറയേണ്ടത് ത്രീ ക്ലിയർ തേർഡ് ടേം ഫൈവ് ഫോർത്ത് ടേം സെവൻ അപ്പോൾ ഓരോ നമ്പേഴ്സിനെ നമ്മൾ ടേം എന്നാണ് റെപ്രസെന്റ് ചെയ്യുക അപ്പം ഇതിൽ തേർഡ് ടേം ഏതാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്താ പറയുക ഫൈവ് ഓക്കെ നെക്സ്റ്റ് ഈ സീക്വൻസിൽ സെക്കൻഡ് ടേം ഏതാന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് പറയും ഫോർ ഓക്കെ അത് നിങ്ങൾക്ക് ക്ലിയർ ആയിനോ ടേം എന്നാണ് പറയാ ഓക്കെ അപ്പൊ നമുക്ക് അരിത്മെറ്റിക് സീക്വൻസ് ആണെങ്കിൽ അതിന്റെ രണ്ട് അടുത്തടുത്ത കോൺസിക്യൂട്ടീവ് നമ്പേഴ്സിന്റെ അകലം ഈക്വൽ ആയിരിക്കണം അപ്പൊ നിങ്ങൾ നോക്കിയേ ഇവിടെ നിങ്ങൾ നോക്ക് ത്രീയും ഇത് വണ്ണും അല്ലെ അപ്പൊ ത്രീ മൈനസ് വണ് എത്രയാണ് ടൂ ആണ് അല്ലെ അപ്പൊ അതേ സെയിം നമ്പർ നമുക്ക് എവിടെ കിട്ടണം അടുത്ത രണ്ട് കോൺസിക്യൂട്ടീവ് ടേംസിന്റെ അകലം നോക്കിയാലും കിട്ടണം ഇപ്പൊ ഫൈവ് മൈനസ് മൈനസ് ത്രീ എത്രയാണ് ടൂ ആണ് അല്ലെ അതുപോലെ സെവൻ മൈനസ് ഫൈവ് ചെയ്താലും എത്രയാണ് ടൂ ആണ് സോ ഇതെന്താണ് ഒരു അരിത്മറ്റിക് സീക്വൻസ് ആണ് ക്ലിയർ അതുപോലെ ഇത് നോക്കിയ നിങ്ങൾ അടുത്തടുത്ത രണ്ട് ടേംസിന്റെ അപ്പൊ ഫോർ മൈനസ് ടു എത്രയാണ് ആൻസർ ആണ് സിക്സ് മൈനസ് ഫോറും ടൂ ആണ് എയ്റ്റ് മൈനസ് സിക്സും ടൂ ആണ് സോ ഇതെന്താണ് ഇതൊരു സമാന്തര ശ്രേണിയാണ് ആ ഒരു അരിത്മെറ്റിക് സീക്വൻസ് ആണ് ക്ലിയർ ഓക്കെ അപ്പൊ ഇനി നമുക്ക് നെക്സ്റ്റ് ആയിട്ട് അറിയേണ്ട വേറൊരു ടേം ആണ് കോമൺ ഡിഫറൻസ് അതായത് പൊതുവ്യത്യാസം എന്ന ടേം പൊതുവ്യത്യാസം അതായത് നമുക്കിവിടെ ഏർ അടുത്തടുത്ത രണ്ട് ടേംസിന്റെ മൈനസ് ചെയ്ത സമയത്ത് നമുക്കൊരു നമ്പർ കിട്ടിയല്ലോ ഇവിടെ എത്ര കിട്ടി ഇതും ടൂ ആണ് കിട്ടിയത് ഇതും ടൂ ആണ് കിട്ടിയത് അല്ലെ അപ്പൊ ഈ നമുക്ക് മൈനസ് ചെയ്ത് കിട്ടുന്ന ഈ നമ്പറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് കോമൺ ഡിഫറൻസ് എന്നുള്ളത് അപ്പൊ ഈ കോമൺ ഡിഫറൻസ് സെയിം ആണെങ്കിൽ അല്ലെ കോമൺ ഡിഫറൻസ് കിട്ടുകയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം ഈ സീക്വൻസ് എന്താണ് ഒരു അരിത്മെറ്റിക് സീക്വൻസ് ആണെന്ന് പറയാം ഓക്കെ അപ്പൊ ഇനി ഇത് വേറൊരു സീക്വൻസ് നിങ്ങൾക്ക് തരുന്ന ഓക്കെ നെക്സ്റ്റ് നമുക്കിത് ഇവിടെ ഒരു സീക്വൻസ് തന്നിട്ടുണ്ട് വൺ ഫോർ നയൻ സിക്സ്റ്റീൻ ട്വൻറ്റി ഫൈവ് എന്നുള്ളത് എന്നിട്ട് നമ്മളോട് ചോദിക്കുകയാണ് ഇത് അരിത്മറ്റിക്സ് സീക്വൻസ് ആണോ സമാന്തര ശ്രേണിയാണോ എന്നാണ് നോക്കുന്നത് അപ്പം നമ്മൾ എന്ത് ചെയ്യണം എന്നാണ് നമ്മൾ പറഞ്ഞത് ആ അടുത്തടുത്തുള്ള രണ്ട് നമ്പേഴ്സ് നമ്മൾ മൈനസ് ചെയ്ത് നോക്കുക അല്ലേ ഫോർ മൈനസ് വണ്ണ് എത്രയാണ് ആൻസറ് ത്രീയാണ് നയൻ മൈനസ് ഫോർ എത്രയാണ് ആൻസർ ഫൈവ് ആണ് ഓക്കെ അപ്പൊ നമുക്ക് ഇവിടെ കോമൺ ഡിഫറൻസ് കിട്ടിയോ ഇല്ല ഇത് ഇവിടെ തന്നെ നമുക്ക് ഇവിടെ വ്യത്യാസമായി അല്ലെ നമ്പർ മാറി അതുപോലെ സിക്സ്റ്റീൻ മൈനസ് നയൻ എന്താണ് സെവൻ ആണ് ട്വൻ്റി ഫൈവ് മൈനസ് സിക്സ്റ്റീൻ എത്രയാണ് നയൻ ആണ് കോമൺ ആയിട്ട് പൊതുവായിട്ടൊരു സംഖ്യ നമുക്ക് കിട്ടിയില്ലല്ലോ അതുകൊണ്ട് ഇത് എന്തല്ല അരിത്മെറ്റിക് സീക്വൻസ് അല്ല ബട്ട് ഇതെന്താണ് സീക്വൻസ് ആണ് കാരണം എന്താണ് ഫസ്റ്റ് എത്തേല് മൂന്ന് കൂട്ടിയിട്ട് എഴുതി പിന്നെ അഞ്ച് അല്ലേ ഓഡ് നമ്പേഴ്സ് ആണ് ഇവിടെ കൂട്ടി കൂട്ടി എഴുതുന്നത് ഒരു പെർട്ടിക്കുലർ ഓർഡറിൽ തന്നെയാണ് ഈ നമ്പേഴ്സിനെ അറേഞ്ച് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം ഇതൊരു ശ്രേണിയാണ് സീക്വൻസ് ആണ് ബട്ട് എന്തല്ല സമാന്തര ശ്രേണിയല്ല അരിത്മെറ്റിക് സീക്വൻസ് അല്ല എന്നുള്ളത് നമുക്ക് ക്ലിയർ ആയിട്ട് കിട്ടും നിങ്ങൾക്ക് എന്താണ് അരിത്മെറ്റിക് സീക്വൻസ് എന്താണ് സമാന്തര ശ്രേണി എന്ന് ക്ലിയർ ആയി എന്ന് തന്നെ വിശ്വസിക്കുന്നു അപ്പം നമുക്ക് ടെക്സ്റ്റ് ബുക്കിലുള്ള എക്സസൈസ് നോക്കാം അപ്പോഴിതേ ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങൾ ഫസ്റ്റത്തെ പേജ് നോക്കിയേ നമ്പർ പാറ്റേൺസ് എന്ന് പറഞ്ഞാൽ നമുക്കിത് ഇവിടെ ഒരു നാല് സ്ക്വയർ തന്നിട്ടുണ്ട് അപ്പോൾ ഫസ്റ്റത്തെ സ്ക്വയർ വൺ സെൻറ്റിമീറ്ററിലാണ് സെക്കൻഡ് ടു സെൻറ്റിമീറ്റർ ആണ് തേർഡ് ത്രീ സെൻറ്റിമീറ്റർ നെക്സ്റ്റ് ഫോർ സെൻറ്റിമീറ്റർ ഓക്കെ പിന്നെ നമുക്കിതിനൊക്കെ ഒരു സീക്വൻസ് ആയിട്ട് എഴുതാനാണ് പറഞ്ഞത് അപ്പോൾ ഫസ്റ്റ് നമുക്ക് എഴുതേണ്ടത് ലെങ്ത് വൈസ് നോക്കുമ്പോൾ ഇതിൻ്റെ സീക്വൻസ് എങ്ങനെ വരും ലെങ്ത് വൈസ് നോക്കുമ്പോൾ ഇതിൻ്റെ സീക്വൻസ് എങ്ങനെ വരും നിങ്ങൾ പറഞ്ഞേ എന്താ വരിക ലെങ്ത് അപ്പം നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും ഫസ്റ്റത്തത് വൺ സെൻറ്റിമീറ്റർ ആണ് സെക്കൻഡ് ടു സെൻറ്റിമീറ്റർ ആണ് തേർഡ് ത്രീ നെക്സ്റ്റ് ഫോർ ഓക്കെ വൺ ടു ത്രീ ഫോർ എന്ന് എഴുതാൻ പറ്റും നെക്സ്റ്റ് നമ്മളിവിടെ എഴുതാൻ പറ്റും പെരിമീറ്റർ വൈസ് നോക്കുമ്പോൾ പെരി ഇതിൻ്റെ ഓരോന്നിൻ്റെയും പെരുമാണുന്ന ഇക്വേഷൻ എന്താണ് പെരിമീറ്റർ ഈക്വൽ ടു ഫോർ എ അല്ലേ അതായത് ഈ സൈഡ് ഈ സൈഡ് ഈ സൈഡും ഈ സൈഡും തമ്മിൽ പ്ലസ് ചെയ്തത് അങ്ങനെയാണെങ്കിൽ എന്താ വരിക ഫോർ എ അപ്പോൾ ഒന്നാമത്തതിൻ്റെ ഫോർ എ എന്ന് പറയുമ്പോൾ എത്ര വരും നിങ്ങൾ പറഞ്ഞേ ഒന്നാമത്തെ ഫോർ എ എന്ന് പറയുമ്പോൾ എത്രയാണ് വരിക ഫോർ ഇൻറ്റു വൺ എത്ര തന്നെയാണ് ഫോർ ക്ലിയർ രണ്ടാമത്തത് എത്രയാണ് ടു സെൻറ്റിമീറ്റർ ആണ് അപ്പോൾ ടു എന്ന് പറയുന്നതാണ് ടു അല്ലേ അപ്പോൾ ഫോർ ഇൻറ്റു ടു എത്ര വരും എയ്റ്റ് ക്ലിയർ മൂന്നാമത്തേത് ത്രീ സെൻറ്റിമീറ്റർ ആണ് അപ്പോൾ ഫോർ ഇൻറ്റു എൻ്റെ അടുത്ത് നമ്മൾ ത്രീ കൊടുക്കണം ഫോർ ഇൻറ്റു ത്രീ ട്വൽവ് ഓക്കെ നെക്സ്റ്റ് ഫോർ ഇൻറ്റു എത്രയാണ് ഫോർ ഫോർ ഇൻറ്റു ഫോർ എത്രയാണ് സിക്സ്റ്റീൻ അപ്പോൾ ഫോർ എയ്റ്റ് ട്വൽവ് സിക്സ്റ്റീൻ ഇതായിരിക്കും നമ്മുടെ പെരിമീറ്റർ വൈസ് നോക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നത് അതിൻ്റെ സീക്വൻസ് കിട്ടുന്നത് നെക്സ്റ്റ് ഏരിയ ഏരിയ കാണുന്ന ഇക്വേഷൻ എന്താണ് പറഞ്ഞേ ഒരു സ്ക്വയറിന്റെ ഏരിയ കാണുന്ന ഇക്വേഷൻ എന്താണ് എ സ്ക്വയർ അല്ലേ അപ്പൊ ഫസ്റ്റ് അത്തത് വൺ സ്ക്വയർ എത്ര തന്നെയാണ് വൺ നെക്സ്റ്റ് ടു സെന്റിമീറ്റർ ആണ് അപ്പൊ ടു സ്ക്വയർ എത്രയാണ് ഫോർ നെക്സ്റ്റ് ത്രീ സ്ക്വയർ എത്ര വരും നയൻ ഫോർ സ്ക്വയർ എത്ര വരും സിക്സ്റ്റീൻ ക്ലിയർ എങ്ങനെ പോകും അല്ല ത്ര തന്നിനോ അത്രയായിട്ട് നമുക്ക് സീക്വൻസ് ആയിട്ട് എഴുതാൻ പറ്റും ക്ലിയർ ആയോ നിങ്ങക്ക് ഓക്കെ നെക്സ്റ്റ് പേജിലിരം നമുക്ക് കുറച്ച് നേരത്തെ തന്നതുപോലെ കുറച്ച് സ്ക്വയർ തന്നിട്ടുണ്ട് ഫസ്റ്റ് അടുത്തത് വൺ സെന്റിമീറ്റർ അടുത്തത് വൺ ആൻഡ് ഹാഫ് സെന്റിമീറ്റർ ടു സെന്റിമീറ്റർ ടു ആൻഡ് ഹാഫ് സെന്റിമീറ്റർ ഓക്കെ അപ്പൊ ഇനി നമ്മളോട് പറഞ്ഞത് സൈഡ് നോക്കുമ്പോ നമുക്ക് ഈ സീക്വൻസ് എങ്ങനെ വരും എന്നാണ് ഓക്കെ സൈഡ് നോക്കുമ്പോ നിങ്ങൾ നോക്കിയേ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും ർ പെരിമീറ്റർ ആവുമ്പോ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും പെരിമീറ്റർ കാണുന്ന ഇക്വേഷൻ എന്താണ് അപ്പൊ ഫസ്റ്റത്തെ സൈഡ് നമ്മൾ എഴുതാണ് വൺ കോമ വൺ ആൻഡ് ഹാഫ് ടു വൺ ബൈ ടു ഓക്കെ പിന്നെ പെരിമീറ്റർ പെരിമീറ്റർ കാണുന്ന ഇക്വേഷൻ ഫോർ എ ആണ് അല്ലേ ാണ് അപ്പൊ ഫസ്റ്റ് ചെയ്തിൽ ഫോർ ഇൻറ്റു വൺ എത്ര വരും ഫോർ വരും നെക്സ്റ്റ് എന്ത് വരും വൺ ആൻഡ് ഹാഫ് അല്ലേ വൺ വൺ ബൈ ടു ഇൻറ്റു ഫോർ വരും അപ്പോഴെന്താ വരിക ഇത് ഒരു മിക്സഡ് ഫ്രാക്ഷൻ ആയിട്ടാണ് ഉള്ളത് അപ്പം നമ്മൾ ഇതിനെന്ത് ചെയ്യണം ഒരു ഇംപ്രോപ്പർ ഫ്രാക്ഷനിലേക്ക് മാറ്റണം എങ്ങനെയാ മാറ്റുക വൺ ഇൻറ്റു ടൂ ടു പ്ലസ് വൺ ത്രീ ത്രീ ബൈ ടു ആണ് ഇത് വരിക ഓക്കെ ത്രീ ബൈ ടു ഇന് ഫോർ ഇനി എന്താ ചെയ്യേണ്ടത് ത്രീ ഇൻ ടു ഫോർ ട്വൽവ് ബൈ ടുന് എന്തെങ്കിലും ഇന്റ് ചെയ്യാനുണ്ടോ ഇല്ല ബൈ ടു അപ്പോൾ ട്വൽവ് ബൈ ടു എന്ന് പറയുന്നത് എന്താണ് ആൻസർ സിക്സ് ആണ് ഓക്കെ അപ്പം ഇത് സിക്സ് കിട്ടി ക്ലിയർ നെക്സ്റ്റ് എന്ത് വരും ടു ഇൻ ഫോർ ചെയ്യണം അല്ലേ ടു ഇൻറ്റു ഫോർ അത്ര ആൻസർ വരും എയ്റ്റ് നെക്സ്റ്റ് ടു വൺ ബൈ ടു ഇൻറ്റു എത്ര വരണം ഫോർ വരണം ടു വൺ ബൈ ടുന് നമുക്ക് മാറ്റണം ടു വൺ ബൈ ടുന് നമുക്ക് എങ്ങനെയാ ടു ഫോർ ഫോർ പ്ലസ് വൺ ഫൈവ് ഫൈവ് ബൈ ടു ഫോർ ഇനി എന്താ ചെയ്യേണ്ടത് ഫൈവ് ഇൻ ട്വന്റി എത്ര വരും ടെൻ ക്ലിയർ ഫോർ സിക്സ് ടെൻ നെക്സ്റ്റ് നമുക്ക് ഏരിയ ആവുമ്പോൾ എങ്ങനെ വരുമെന്ന് നോക്കണം അല്ലേ ഏരിയ ഏരിയ കാണുന്ന ഇക്വേഷൻ നമ്മൾ പറഞ്ഞു എന്താണ് എ സ്ക്വയർ ആണ് അപ്പോൾ ഫസ്റ്റ് അതായത് വൺ സ്ക്വയർ ആണ് വൺ സ്ക്വയർ ഈക്വൽ ടു വൺ നെക്സ്റ്റ് വൺ വൺ ബൈ ടൂറെ സ്ക്വയർ കാണും അല്ലേ അപ്പോൾ വൺ വൺ ബൈ ടു എത്രയാണ് വൺ ഇൻ ടു പ്ലസ് വൺ ത്രീ ബൈ ടു ഇൻറ്റു ത്രീ ബൈ ടു ആണ് എത്ര വരും ത്രീ ത്രീ സാർ നയൻ ബൈ ടു സാർ ഫോർ നയൻ ബൈ ഫോർ വരും അല്ലേ നയൻ ബൈ ഫോർ ഓക്കെ നയൻ ബൈ ഫോറിന് നമുക്ക് എന്ത് നയൻ ബൈ ഫോറിന് വേണ്ടിയിട്ട് നമുക്ക് അങ്ങനെ എഴുതാം അല്ലെങ്കിൽ നമുക്ക് ഇതിനെങ്ങനെ എഴുതാം നയൻ ഡിവൈഡഡ് ബൈ ഫോർ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ആൻസർ കിട്ടും ആ ടു ഫോർ സാർ ആണ് എയ്റ്റ് നയൻ മൈനസ് എയ്റ്റ് വൺ ആണ് അല്ലേ അപ്പം നമുക്ക് കിട്ടിയ ഈ ആൻസർ ഫസ്റ്റ് എഴുതും അപ്പം എന്ത് വരും ടു പിന്നെ ഇതേ റിമൈൻഡർ ടു വൺ ബൈ ഫോർ ഇതിന് നമുക്ക് എങ്ങനെ എഴുതാം ഇതിനെ മാറ്റി നോക്കിയാൽ നമുക്ക് നയൻ ബൈ ഫോർ തന്നെ കിട്ടും നോക്കിക്കോ ടു ഫോർ സാർ എയ്റ്റ് എയ്റ്റ് പ്ലസ് വൺ നയൻ നയൻ ബൈ ഫോർ ക്ലിയർ ആയിനോ ഓക്കെ നെക്സ്റ്റ് അപ്പം അത് കിട്ടി നെക്സ്റ്റ് എത്രയാണ് നെക്സ്റ്റ് നമ്മുടെ ടു സെന്റിമീറ്റർ അപ്പം ടു സ്ക്വയർ ഈക്വൽ ടു ഫോർ ഓക്കെ അടുത്തത് എന്ത് വരും ടു വൺ ബൈ ടു സ്ക്വയർ അല്ലേ ടു വൺ ബൈ ടു സ്ക്വയർ അതിന് നമുക്ക് എന്ത് എഴുതാം ടു ഫോർ പ്ലോർ പ്ലസ് വൺ ഫൈവ് ഫൈവ് ബൈ ടു ഇൻറ്റു ഫൈവ് ബൈ ടു ഫൈവ് ഫൈവ് സാർ ട്വന്റി ഫൈവ് ബൈ ടു സാർ ഫോർ ആണ് ഓക്കെ ഇതിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ട്വന്റി ഫൈവ് ബൈ ഫോറിന് നമുക്ക് ഇതുപോലെ ചെയ്താൽ എന്ത് കിട്ടും ഡിവൈഡഡ് ബൈ ഫോർ എത്ര ടൈംസ് വരും സിക്സ് ഫോർ സാർ െ അപ്പൊ സിക്സ് പിന്നെ സെവൻ ഫോർസ് ആർ ട്വന്റി എയ്റ്റ് ആവും അപ്പൊ സിക്സ് ടൈംസ് വരും സിക്സ് ഫോർസ് ആർ ട്വന്റി ഫോർ ഫൈവ് ഫോർ പോയാൽ ആണ് അപ്പൊ നമുക്ക് ഇതിനെങ്ങനെ മാറ്റി എഴുതാൻ പറ്റും ഫസ്റ്റ് നമുക്ക് കിട്ടിയ ആൻസർ സിക്സ് പിന്നെത്രയാണ് വൺ ബൈ ഫോർ ഓക്കെ ഇത് ആറ് നാല് ഇരുപത്തിനാല് ഒന്ന് ഇരുപത്തി അഞ്ച് ബൈ നാല് നമുക്ക് കിട്ടിയ ആൻസർ ക്ലിയർ ആയില്ലേ നമുക്ക് നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് നമ്മളോട് പറഞ്ഞത് ഡയഗണൽ ആകുമ്പോൾ എങ്ങനെ വരും എന്നുള്ളതാണ് നെക്സ്റ്റ് നമ്മളോട് ചോദിച്ചത് ഡയഗണൽ വൈസ് നോക്കുമ്പോൾ എങ്ങനെ വരും എന്നുള്ളതാണ് ഈ സീക്വൻസ് എങ്ങനെ വരുന്നത് അപ്പോൾ ഒരു സ്ക്വയറിന്റെ ഡയഗണലിന്റെ ഇക്വേഷൻ എന്താണെന്ന് അറിയോ നിങ്ങൾക്ക് എ റൂട്ട് ടു ആണ് ഓക്കെ സൈഡ് എത്രയാണോ അതിന്റെ റൂട്ട് ടു അപ്പൊ ഫസ്റ്റ് എന്ത് വരും റൂട്ട് ടു വരും അല്ലെ ഫസ്റ്റ് വൺ സെന്റിമീറ്റർ ആണ് അപ്പൊ എന്ത് വരും റൂട്ട് ടു നെക്സ്റ്റ് അടുത്തത് എത്രയാണ് ത്രീ ബൈ ടുന് നമുക്ക് എങ്ങനെ എഴുതാം ത്രീ ബൈ ടു എഴുതാമെന്ന് നമ്മൾ പറഞ്ഞല്ലോ അപ്പൊ നെക്സ്റ്റ് അടുത്തത് എന്താ വരിക ത്രീ ബൈ ടു റൂട്ട് ടു എ റൂട്ട് ടു ആണ് എന്ന് പറയുന്നത് ത്രീ ബൈ ടു ആണ് റൂട്ട് ടു നെക്സ്റ്റ് ടു ക്ലിയർ അടുത്തത് എന്ത് വരും ഇത് നമ്മൾ പറഞ്ഞു എത്രയാണ് ഫൈവ് ടു വൺ ആൻഡ് ഹാഫിന് നമുക്ക് എങ്ങനെ എഴുതാം ടു ടു സാർ ഫോർ ഫോർ പ്ലസ് വൺ ഫൈവ് ബൈ ടു എന്ന് എഴുതാം അല്ലേ അപ്പൊ ഫൈവ് ബൈ ടു റൂട്ട് ടു ഓക്കെ ഇന്നപ്പോൾ ഇന്ന് നമ്മളെടുത്ത ഫസ്റ്റ് പാർട്ടിലെ മുഴുവൻ കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു അപ്പോൾ നിങ്ങൾക്കിത് യൂസ്ഫുള്ളായി തോന്നുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം അതുപോലെ എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് അവിടെ ഒരു ബെല്ലൈക്കൺ കാണാൻ പറ്റും ആ ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ ആണ് നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത് അങ്ങനെയാണെങ്കിൽ ഞാനിടുന്ന ഒരു വീഡിയോസ് നിങ്ങൾക്ക് മിസ് ചെയ്യാതെ കാണാൻ പറ്റും ഓക്കെ നെക്സ്റ്റ് പാർട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ ചെയ്യാം